Hi dears, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാനിവിടെ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. പ്രിൻസ് കട്ട് ടോപ്പ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കട്ടിങ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ പാർട്ട് 2 പോയി കണ്ടാൽ സ്റ്റിച്ചിങ് കാണാം. സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അതിന് സീം അലവൻസും കൂട്ടിയിട്ട് നമുക്ക് 19.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഷോൾഡറാണ്. ഷോൾഡർ 6 ഇഞ്ചാണ് വരുന്നത്. സീം അലവൻസ് കൂട്ടിയിട്ട് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൈക്കുഴി 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. ചെസ്റ്റ് റൗണ്ട് ഞാൻ 9.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയേക്കണത്. സീം അലവൻസും കൂട്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ സ്ലിറ്റ് റൗണ്ട് 9.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ആ എല്ലാ മെഷർമെൻറ്റ്സും കൂടിയിട്ട് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. പിന്നെ ആ കൈക്കുഴീനെ ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് ടൂൾ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇനി ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ആദ്യം കൈക്കുഴിയുടെ മൊത്തം നളങ്ങ് നോക്കുക. അപ്പോൾ 8.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 4.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുക ബ്രസ്റ്റ് പോയിൻറ്റിന്. പിന്നെ നെഞ്ച് വിരിവിൻ്റെ അവിടെ ഒരു 3.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ഈ ആം ഹോളിൻ്റെ അവിടുന്ന് ഷേപ്പാക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. പിന്നെ നെഞ്ച് വിരിവിൻ്റെ അവിടുത്തെ സെയിം അളവ് തന്നെ അടിയിൽക്കും 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു വര വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇനി കട്ട് ചെയ്തെടുക്കുക. ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ മെത്തേഡ്. അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുക. അതിന് തുണി ഇതുപോലെ 4 ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവ് ലെങ്ത്ത് ഇവിടെ വരുന്നത് 20 ഇഞ്ചാണ്. അതിന് ഞാൻ സീം അലവൻസും കൂട്ടിയിട്ട് 21.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ കൈക്കുഴിയുടെ അവിടെ ഷേപ്പിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഷേപ്പാക്കി വരച്ച് കൊടുക്കുക. പിന്നെ കൈയുടെ എൻഡ് ഭാഗത്തെ ലൂസ് 5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നേരെ കൈക്കുഴിയുടെ അവിടുത്ത് ഷേപ്പാക്കിയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക സ്ലീവ്. ഇപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തത് ഇതിന് ഞാൻ കോളറാണ് വെക്കുന്നത്. അതിനുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാൻവാസിന് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മൊത്തം കോളറിൻ്റെ അളവ് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി ഈ കോളറിൻ്റെ വീതി വരുന്നത് 1.25 ഇഞ്ചാണ്. ആ 1.25 നീളത്തിൽ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുക.
ഇനി ഇതിൻ്റെ തുമ്പ് ഒന്ന് ഒന്ന് ഷേപ്പാക്കിയിട്ട് ഒന്ന് വെട്ടി കൊടുക്കുക കർവാക്കിയിട്ട്. ഇനി ഈ ക്യാൻവാസ് ഇതിൻ്റെ തന്നെ വേസ്റ്റ് പീസിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.